നമസ്കാരം, മല്ലി വാർത്തയിലേക്ക് സ്വാഗതം. കോൺഗ്രസ് ഉത്തരേന്ത്യയിൽ പയറ്റുന്ന തന്ത്രമാണ് മൃദു ഹിന്ദുത്വം. അതിൻ്റെ ചുവട് പിടിച്ച് തന്നെയാണ് മധ്യപ്രദേശിലും രാജസ്ഥാനിലും നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ അധികാരം പിടിച്ചെടുക്കാൻ കോൺഗ്രസിന് സാധിച്ചത്. അതിനു പിന്നാലെ മധ്യപ്രദേശിൽ അധികാരത്തിൽ വന്ന കമൽനാഥ് സർക്കാർ ഗോവധവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടികൾ ഏറെ വിവാദങ്ങൾ വിളിച്ചു വരുത്തുകയും ചെയ്തിരുന്നു. ഇതൊന്നും പഴങ്കഥകളല്ല എന്ന് അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ നടത്തുന്ന പ്രസ്താവനകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതിന് ബി ജെ പി നേതാക്കൾക്ക് ഇഷ്ടം ചുവട് മാറ്റം എന്ന് വിളിക്കാനാണ്. എന്നാൽ ഇതാണ് കോൺഗ്രസ്, ബി ജെ പിയുടെ കുത്തകയായി ഹിന്ദുത്വ വോട്ടുകളിൽ പങ്കുപറ്റാൻ എല്ലാ കാലവും കോൺഗ്രസ് ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട് എന്ന് മാത്രം. അയോധ്യയിലെ രാമക്ഷേത്രം നിർമ്മിക്കുന്ന എല്ലാ ഇന്ത്യക്കാരുടെയും സമ്മതത്തോടെയാണെന്ന് മധ്യപ്രദേശിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് കമൽനാഥ് പറഞ്ഞിരുന്നു. രാമക്ഷേത്ര നിർമ്മാണത്തെ സ്വാഗതം ചെയ്യുന്നു, എല്ലാ ഇന്ത്യക്കാരുടെയും സമ്മതത്തോടെയാണ് രാമക്ഷേത്ര നിർമ്മാണം പുരോഗമിക്കുന്നത്, അത് ഇന്ത്യയിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്നും കമൽനാഥ് വീഡിയോ സന്ദേശത്തിൽ പറയുന്നുണ്ട്. എന്നാൽ കമൽനാഥിനേക്കാൾ ഒരു പടി കൂടി കടന്നാണ് ദിഗ്വിജയ് സിംഗിൻ്റെ പ്രസ്താവന. രാമക്ഷേത്രം നിർമ്മിക്കണമെന്ന് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ആവശ്യപ്പെട്ടതായി AICC ജനറൽ സെക്രട്ടറിയായ ദിഗ്വിജയ് സിംഗ് പറയുകയാണ്. ശ്രീരാമനാണ് എല്ലാ വിശ്വാസികളുടെയും കേന്ദ്രം, രാജ്യം ഇന്ന് മുന്നോട്ട് പോകുന്നത് ശ്രീരാമനുള്ള വിശ്വാസം കൊണ്ടാണ്. അതിനാലാണ് രാമൻ ജനിച്ച അയോധ്യയിൽ ഒരു ക്ഷേത്രം വേണമെന്ന് പലരും ആഗ്രഹിക്കുന്നത്. രാജീവ് ഗാന്ധിയും ഇത് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയായിരുന്നു ദിഗ്വിജയ് സിംഗ് ട്വിറ്ററിൽ കുറിച്ചത്. എന്നാൽ പ്രധാനമന്ത്രിയുടെ സൗകര്യത്തിനായി ഭൂമി പൂജാ ചടങ്ങ് August 5 നടത്തുന്നതിനെ ദിഗ്വിജയ് സിംഗ് വിമർശിക്കുകയുണ്ടായി. ഹിന്ദു വിശ്വാസ പ്രകാരം മുഹൂർത്തമല്ലാത്ത ദിവസം ചടങ്ങ് നടത്തുന്നതിലൂടെ വിശ്വാസങ്ങളും മതപരമായ വികാരങ്ങളും സർക്കാർ അവഗണിക്കുകയാണ് എന്നായിരുന്നു സിംഗ് ആരോപിച്ചത്. ക്ഷേത്ര നിർമ്മാണത്തിനുള്ള സുപ്രീം കോടതി വിധിയെ കോൺഗ്രസ് മുൻപ് സ്വാഗതം ചെയ്തിരുന്നുവെന്നും ഇന്നും സ്വാഗതം ചെയ്യുന്നുവെന്നായിരുന്നു കോൺഗ്രസ് വക്താവ് ജയ്വീർ ഷെഗിൽ പറയുന്നത്. എന്നാൽ ക്ഷേത്ര നിർമ്മാണം വൈകിപ്പിക്കുന്നതിനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തിയതെന്നായിരുന്നു ഇതിന് മറുപടിയായി മുതിർന്ന BJP നേതാവ് നിരുത്തം മിശ്ര പറഞ്ഞത്. രാമൻ സാങ്കല്പിക കഥാപാത്രമാണെന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ച കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ രാമന് വേണ്ടി സംസാരിക്കുകയാണെന്ന് മിശ്ര പരിഹസിച്ചു. അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ തറക്കല്ലിടൽ 5 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്താനിരിക്കുകയാണ് കോൺഗ്രസിന്റെ നയം വ്യക്തമാക്കൽ. എന്നാൽ ഇത് സമ്മതിച്ചു കൊടുക്കാൻ BJP നേതാക്കൾ തയ്യാറായിട്ടില്ല. കോൺഗ്രസിന്റെ സീനിയർ നേതാവ് കപിൽ സിബലാണ് അയോധ്യയിൽ രാമജന്മഭൂമിയുടെ സാധ്യത ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ വാദിച്ചത്. അവർ തന്നെയാണ് ഇപ്പോൾ വലിയ ശ്രീരാമ ഭക്തനായി മാറിയിരിക്കുന്നത് എന്നും ഇത് ജനം തിരിച്ചറിയണമെന്നും BJP വക്താവ് രജനീഷ് അഗർവാൾ വ്യക്തമാക്കുകയുണ്ടായി. കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും രാജീവ് ഗാന്ധിയും അയോധ്യയും തമ്മിലുള്ള ബന്ധം എന്ന ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട്. 1986 February 1 മസ്ജിദ് ഹിന്ദുക്കൾക്ക് തുറന്നു കൊടുത്തത് രാജീവ് ഗാന്ധിയായിരുന്നു. 1980 അയോധ്യ ഉയർത്തിക്കാട്ടി വിശ്വ ഹിന്ദു പരിഷത്ത് പുതിയ പ്രക്ഷോഭം തുടങ്ങി. മസ്ജിദ് തകർത്ത് രാമക്ഷേത്രം പണിയാനായിരുന്നു ആവശ്യം. വിശ്വ ഹിന്ദു പരിഷത്തിന് പുറമെ RSS ആവശ്യം ശക്തമാക്കി. 1980 ജനസംഘം BJP ആയി മാറി. അയോധ്യയെ BJP രാഷ്ട്രീയ മേധാവിത്വത്തിനുള്ള ആയുധമാക്കി. ബാബറി മസ്ജിദ് അയോധ്യ തകർത്തതിന്റെ പ്രത്യക്ഷ രാഷ്ട്രീയ മുഖമായി BJP മാറി. ഇതിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിനായി രാജീവ് ഗാന്ധി മസ്ജിദ് ഹിന്ദുക്കൾക്ക് ആരാധനയ്ക്കായി തുറന്നുകൊടുത്തു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.